വീട്ടിൽ പോലും ഇത്ര ഉറങ്ങിയിട്ടില്ല. പുറയിലൊരു പോസ്റ്റ് ഒക്കെ ഇരുന്ന് അതിന്റെ മണ്ടപ്പ് പല്ലിയോട്ടൊന്നും ഒട്ടിയിരുന്നു. ഉറക്കമായിട്ട് സത്യമായിട്ട് പുള്ളിക്കാരൻ കഞ്ചാവോ എന്തോ എല്ലാം വലിച്ചിട്ട് ചെയ്ത വർക്കാണെന്നാണ് തോന്നുന്നത്. കേറാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊരു ഫീലുണ്ട്. അട്ടർ ഫ്ലോപ്പ് പടമെന്ന് തന്നെ പറയാം. അടിപൊളി സിനിമയായിരുന്നു. വീട്ടിൽ പോലും ഇത്ര ഉറങ്ങിയിട്ടില്ല. ഇല്ല, നാടകമൊക്കെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ പൊളിയായത്. നമ്മളെന്ന് പറഞ്ഞാൽ മൊത്തം ആക്ഷനൊക്കെയാണ്. KGF വേണം, നമ്മൾ ഇവിടെ വന്ന് കണ്ടാൽ ഉറങ്ങിപ്പോ. അവർക്കൊന്നും പറ്റാത്ത പടത്തിൽ ആക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ഓറപ്പോ. തെലുങ്കിൻ്റെ റേഞ്ച് ആയിപ്പോയി. മറ്റേ പുറയിലൊരു പോസ്റ്റ് ഒക്കെ ഇരുന്ന് അതിൻ്റെ മണ്ടപ്പ് പല്ലിയോട്ടൊന്നും ഒട്ടിയിരുന്നൊക്കെ ഭയങ്കര ബോറായിപ്പോയി. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്ക് സിനിമയൊക്കെയാണ്. ഒരു ചവിട്ടിന് അവിടെ പോയി JCBയുടെ ടയർ പൊട്ടിയിരിക്കണം, അങ്ങനത്തെ സീനൊക്കെ നീസ്. അല്ലേട്ടൻ പൊളിയാണ്, ലൂസിഫറൊക്കെ അടിപൊളിയായിരുന്നല്ലോ പുള്ളി. പിന്നെ സ്ലോ മോഷൻ ഇച്ചിരി കൂടിപ്പോയി, ഇച്ചിരി കുറയ്ക്കണം കേട്ടോ. 2.5 മണിക്കൂറിൽ അതേ ഉള്ളൂ. അവർക്കായിട്ട് സത്യമായിട്ടും വലിയ സുഖമില്ലായിരുന്നു, ഭയങ്കര. അത് ഒരു ഫൈറ്റ് മൊത്തം സ്ലോ മോഷൻ ആയിരുന്നു, കുഴപ്പമില്ല, ഭയങ്കര സ്ലോ പേസ്, ഒരു നാടൻ കണ്ട ഫീൽ. ഞാൻ അതേപോലെ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു ഇതിനെക്കാട്ടും, പക്ഷെ അത്ര എത്തിയില്ല. പിന്നെ പുള്ളിയുടെ പടം സാധാരണ ഇങ്ങനെ. പിന്നെ ലാസ്റ്റ് എൻഡിങ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പടം ഞാൻ ഇന്നലെ കണ്ടതാണ്. പടം ഇന്നലെ കണ്ട് എന്നെ പോസിറ്റീവായിട്ട് റെസ്പോൺസാണ് കൊടുത്തത്. പക്ഷെ എനിക്ക് എന്തൊക്കെ കുറേ ഡൗട്ടുകൾ പടത്തിനുണ്ടായിരുന്നു, അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം വീണ്ടും രണ്ടാമത് കണ്ടത്. സത്യം പറഞ്ഞാൽ കയറാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊരു ഫീലുണ്ട്. ഇന്നലെ കണ്ടപ്പോൾ ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയതാണ്, പക്ഷേ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ കാണുമെന്നുണ്ട്. സെക്കൻഡ് എനിക്ക് കുറേ ക്ലാരിഫൈ ചെയ്യാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയാണ് കയറിയത്. ദുരന്തമാണെന്ന് തന്നെ പറയാം, സത്യസന്ധമായിട്ട് ലിജുവിൻ്റെ അട്ടർ ഫ്ലോപ്പ് പടമെന്ന് തന്നെ പറയാം. ഏകദേശം എനിക്ക് അങ്ങനെ തോന്നി, ഇങ്ങനെയൊക്കെ ഒരു പടമൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന്. ആൾക്കാരുടെ സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പടം പോലെയായിട്ടാണ് ഈ ഫീൽ ചെയ്തത്. അല്ല, ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കാരണം ലിജോ പടം എനിക്കറിയാം LJP ഏത് രീതിക്ക് എടുക്കുമെന്ന്. പക്ഷേ ഇത് മുമ്പ് ചെയ്ത് വെച്ച പടങ്ങൾ വെച്ച് ഇത് നോക്കുമ്പോൾ എന്തിനാണ് ഇത് ചെയ്തത്? എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ കഞ്ചാവോ എന്തോ എല്ലാം വലിച്ചിട്ട് ചെയ്ത വർക്കാണെന്നാണ് തോന്നുന്നത് ഒരിക്കലും. കാരണം അങ്ങനെ ഇങ്ങനെയല്ല ചെയ്യുന്നത്. മുമ്പൊക്കെ ചെയ്ത അങ്കമാലി ഡയറീസ് ആണെങ്കിലും ആമയനൊക്കെ ആണെങ്കിലും മനസ്സിന് നമുക്ക് ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. വീണ്ടും TV വരുമ്പോൾ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു പടമാണ്. ലാസ്റ്റ് നൻപകൽ നേരത്തെ മയക്കം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടമാണ്. മമ്മൂക്കേൻ്റെ എന്താ പറയുക, കിടു പെർഫോമൻസ് അല്ല, അതൊക്കെ ചെയ്തിട്ട് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞൊരു പടം, അത് ലാലേട്ടനെ വെച്ച്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കൂതറായിട്ട് ചെയ്യുന്ന വിചാരിച്ചില്ല. ഇന്നലെ എനിക്ക് എന്തൊക്കെയോ ഒരിതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ ഇന്ന് ആലോചിച്ചപ്പോൾ എല്ലാം നെഗറ്റീവ് പറയുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. അതിൻ്റെ അകത്ത് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. വെളുപ്പിനെ 6:30 ഷോയ്ക്കാണ് വന്നത് രാവിലെ. കാരണം ആ എന്താണെന്നറിയാം, ലിജോൻ്റെ എന്താണ് മാജിക്കാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. മേക്കിങ്ങിന് ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല, മേക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനൊരു പരിധിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ആണെങ്കിൽ ഒരു കഥയ്ക്കൊരു ബലം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അതെനിക്കിത് തോന്നുന്നില്ല ഇപ്പം. പിന്നെ ഒരാ ചിലവർ ആദ്യമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇതായിരുന്നു, നിങ്ങൾ രണ്ടാമത് ഒന്ന് കണ്ടു നോക്ക്, എന്തായാലും നിങ്ങൾക്കത് ക്ഷീണമായിട്ട് തന്നെ മാറുക പടം. ഇത് ലിജോൻ്റെ അട്ടർ ഫ്ലോപ്പ് പടമെന്ന് തന്നെ പറയാം. പുള്ളിക്കാരന് കഴിവില്ലെന്നല്ല, ഇതെന്തോ അയാളെ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയപ്പോൾ തട്ടിക്കൂട്ടിയ ഒരു പടം. എന്തിനാണ് ലാലേട്ടൻ ഇങ്ങനെ ഒരു നേരിപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഹിറ്റായ ഒരു സാധനം, അത് കഴിഞ്ഞിട്ട് എന്താ ഉയരത്തിലോട്ട് പോയതാണ്, വീണ്ടും താഴോട്ട് വന്ന് വീണ് കിടക്കുന്നത്. ഇങ്ങനെ എന്താ ഒരു സെലക്ഷൻ വേണം. എപ്പം നോക്കിയാലും ഈ കൂടെ ഉള്ളവർക്ക് കൊടുക്കല്ല, പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കണം. പുതുമുഖങ്ങളാകുമ്പോൾ എന്താണ് അതിൻ്റെ വൈബ്, അതിൻ്റെ ഫീലിങ്ങിലെല്ലാം ഒരു പടം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അല്ലാതെ അടുത്തുള്ള ഇപ്പോൾ പ്രിയദർശൻ സാറ് അവരെ ഒന്നും കുറ്റം പറയുന്നില്ല, സ്ഥിരം ഇവർക്ക് കൊടുത്തു കൊടുത്ത് നിങ്ങളെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ഇത് വേണമെങ്കിൽ പുതിയ ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കണം, എന്തായാലും ക്ലിക്കാവും നിങ്ങൾ. അതെ, മമ്മൂക്ക ഉണ്ടല്ലോ, എത്ര പേർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പുള്ളിക്കാരനെ ഒരു പരിധിവരെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാണ്. കാരണം എന്താണ്, പുള്ളിക്കാരൻ നല്ല സെലക്ഷനാണ്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ബ്രഹ്മയുഗം ആണെങ്കിലും ബസൂക്കി ആണെങ്കിലും ടെർബോ ആണെങ്കിലും എല്ലാം പുതുമുഖങ്ങൾക്കാണ്. ടെർബോ പിന്നെ വൈശാഖിനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വൈശാഖ് മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ വച്ച് തന്നെ ആ ദുരന്തമാക്കിയതാണ്. അത് ഉദയകൃഷ്ണൻ്റെ തിരക്കഥ, അത് കണ്ട് കരഞ്ഞിറങ്ങിയ സാധനമാണ്. ഇപ്പോൾ ആ ഒരു മിഥുൻമാരോൻ്റെ സ്ക്രിപ്റ്റിൽ പൈസാ കൊടുക്കുന്ന ഒരു സാധനം എന്തായാലും ഇത് കിടക്കും, അതെനിക്ക് ഉറപ്പാണ്. മമ്മൂക്കെ കണ്ട് ലാലേട്ടൻ പഠിക്കണം, അതെനിക്ക് പറയുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, സെലക്ഷൻ്റെ കാര്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലാലേട്ടനും വേറെ ലെവലെത്തും. സ്ക്രിപ്റ്റ് സെലക്ഷൻ നോക്കണം, അല്ലാതെ ഇങ്ങനെ പരിചയമുള്ളവർക്ക് ഡേറ്റ് കൊടുക്കരുത്. പുതുമുഖങ്ങൾക്ക് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യണം.